ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ സിബിൻ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ ഓരോ കാര്യങ്ങളിലും ഓരോ ഇന്റർവ്യൂ ഒക്കെ ചാനലുകളിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ജാസ്മിനെ കുറിച്ച് ചോദിച്ചപ്പോ, ചിരി വരും കേട്ടാ നമുക്ക്, ജാസ്മിനെ കുറിച്ച് ചോദിച്ചപ്പോ പറഞ്ഞ ഒരു വാചകമുണ്ട്. അതായത് നമ്മൾ കണ്ടിരിക്കുന്ന ജാസ്മിൻ തന്നെ ചിലപ്പോഴെങ്കിലും ഞാൻ ഓർത്തിട്ടുണ്ട്, ഈ ചില സീനുകളൊക്കെ വല്ലാതെ അവരങ്ങോട്ട് എഡിറ്റ് ചെയ്ത് വിട്ട് ഈ കുട്ടിയെ മോശമാക്കുന്നതാണോ എന്ന് ചിലപ്പോ ചിന്തിച്ചിട്ടുണ്ട്. അതിന്റെ കാര്യം എന്നു വെച്ചാൽ അതുപോലെയാണ് ജാസ്മിൻ ആർമി കമന്റ് ഇടുന്നത്, അവർ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ന്യായീകരിക്കാറുണ്ട്. പിന്നെ പലരും പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് എഡിറ്റ് ആണ്, അത് പറഞ്ഞല്ലാതെ എഡിറ്റ് ആണ്. അപ്പൊ ഇനി കുറച്ച് ഭാഗം മാത്രം ഒന്ന് എഡിറ്റ് ചെയ്ത് കാണിച്ച് അതിന്റെ അപ്പുറത്ത് ഭാഗം കാണിക്കാതെ ഇരുന്ന് അങ്ങനെയൊക്കെ ഒരാളെ മോശക്കാരാക്കുന്നതാണോ എന്നും കൂടെ തോന്നിയിട്ടൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ കാരണം ആ ചായ തുമ്മിയത്, എന്നിട്ട് പിന്നെ ആ ചായയുടെ മുഖം ഒന്ന് മറിക്കാതെ തുമ്മിയത്, ഇതൊക്കെ അവര് എടുത്തു കാണിക്കുകയൊക്കെ ചെയ്ത് പിന്നെ ചെരുപ്പിടാൻ നടക്കുന്നത്, ഇങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ ജാസ്മിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സിബിൻ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് മുഖത്ത് ഏറ്റവും ഒരു പുച്ഛം പറ്റിയിട്ടുള്ള ഒരു ഭാവമുണ്ട്, എല്ലാരെയും നോക്കുന്ന ഒരു പുച്ഛ ഭാവം, അതായത് സൂര്യന്റെ താഴെയുള്ള എല്ലാത്തിനെയും വളരെ പുച്ഛത്തോടുകൂടി വീക്ഷിക്കുന്ന ചില മനുഷ്യരുണ്ട്. അങ്ങനെയുണ്ട് കേട്ടോ, എന്തിനെ കുറിച്ചും അവർ സൂര്യന്റെ താഴെയുള്ള എന്തിനെ കുറിച്ചും വളരെ ആധികാരികമായിട്ട് ചർച്ച ചെയ്യും. കാരണം അതിന്റെ അറിവിന്റെ അവസാന വാക്കാണ് അവരെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നവരുണ്ട്. അവരുടെ ആ അറിവ് പൊട്ടത്തരമാണെങ്കിലും അത് നമ്മളിലേക്ക് സംസാരിച്ച് അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നവരുണ്ട് അല്ലേ. അവരുടെ ഭാവം എന്താന്ന് വെച്ചാൽ അവരാണ് എല്ലാത്തിലും വലുത്, ഇങ്ങനെയുള്ള ഒരു ഭാവക്കാരുണ്ട്. അങ്ങനെ ഒരു ഭാവം, അഹംഭാവം നമ്മുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്നവരെ മുഴുവൻ നമുക്ക് റെസ്പെക്ട് തോന്നില്ല, വെറും പുച്ഛത്തോടു കൂടി നമുക്ക് പറയാൻ പറ്റും. അപ്പൊ സിബിൻ പുറത്തു വന്നതിന് ശേഷം സിബിൻ ജാസ്മിനെ കുറിച്ച് ഒരു കാര്യം പറയുന്നുണ്ട്. ഇത് ബിഗ് ബോസ് നടന്ന കാര്യം തന്നെയാണ് പുള്ളി പറയുന്നത്. ഇപ്പൊ ഇത് എഡിറ്റ് ചെയ്ത് വിട്ടെന്നോ അങ്ങനെ ഒന്നും പറയാനില്ല. പച്ചയ്ക്ക് സിബിൻ പറയുന്നൊരു സ്വഭാവമുണ്ട്, അതായത് മറ്റുള്ളവരെ ബഹുമാനിക്കാതെ സംസാരിക്കുന്ന രീതി. അതൊന്ന് കേട്ടു നോക്ക്. പ്രായത്തെ ബഹുമാനിക്കണമെന്ന് ഞാനൊന്നും പറയില്ല, പക്ഷെ നമുക്ക് ജാസ്മിൻ ആരെന്നോ എന്താണെന്ന് അറിയില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ടാർഗറ്റ് ചെയ്യില്ല, നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഞാൻ പോയ ആദ്യത്തെ ദിവസം നമ്മുടെ ക്യാബിനായിട്ട് വന്ന ജാസ്മിൻ, എപ്പിസോഡ് കണ്ടു നോക്കണം, ജാസ്മിൻ ടീമിന് സ്പ്ലിറ്റ് ചെയ്യുന്നു. പ്രായത്തെ ബഹുമാനിക്കണമെന്ന് ഞാനൊന്നും പറയില്ല, പക്ഷെ എന്നാലും ഒരു മനുഷ്യനെ ബഹുമാനിക്കണം. അവളുടെ ടീം എടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഞങ്ങളൊക്കെ ഇങ്ങനെ ഇരുത്തിയിട്ട് അവളെ വന്നിട്ട് ഖുഷി എഴുന്നേറണം വെച്ച് വെച്ച് വന്നിട്ട് നമുക്ക് ജാസ്മിൻ ആരെന്നോ എന്താണെന്ന് അറിയില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെക്കാളും 10 വയസ്സിന് താഴെയുള്ള, അപ്പൊ അങ്ങനെ പറഞ്ഞ് അതാണ് അവൾ എനിക്ക് ആദ്യം തന്ന ഇംപ്രഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേണ്ടി സംസാരിക്കാൻ വരിക, അവൾ അതിന് എനിക്ക് വേണ്ടി സംസാരിക്കുക, എനിക്ക് ദൈവം നാക്കും വായൊക്കെ തന്നിട്ട്. അപ്പൊ ഇതിന് ഇവിടുന്ന് അപ്പൊ സിബിൻ പറഞ്ഞ നിങ്ങളെ കേട്ടല്ല, ഋഷി എണീക്കാപ്രി പാടാ, ഇങ്ങനെയുള്ള രീതിക്കാണ്. അതായത് ഇത് നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, ഓരോരുത്തരും അവരവർക്കും ഒരു സെൽഫ് റെസ്പെക്ട് ഉണ്ട് അല്ലെ, അവരവർക്കും ഒരു സ്ഥാനം കൊടുക്കുന്നുണ്ട്. അപ്പൊ അതല്ലാതെ നമ്മളെ പുച്ഛത്തോടുകൂടി ഒരുമാതിരി പട്ടിയൊക്കെ കളിക്കുന്നത് എണീക്കടാ ഇങ്ങനെ ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ ചെല്ലുമ്പോൾ പറയുന്ന പോലെയൊക്കെ പറഞ്ഞു, അവിടെ നമ്മൾ പഞ്ചപുച്ചാടൊക്കെ ഇരിക്കും പോലീസ് സ്റ്റേഷനിൽ, കാരണം അങ്ങനെ ആയിരിക്കുമല്ലോ. ബഹുമാനിക്കേണ്ടവരെ നമുക്ക് ബഹുമാനിക്കണം, അല്ലാ പറ്റിയല്ല. പക്ഷെ ഇവിടെ ജാസ്മിൻ ഇവരോടൊക്കെ എണീക്കടാ. അപ്പൊ സിബിനൊക്കെ ഒരു കോറിയോഗ്രാഫർ, രണ്ടാമത് സോഷ്യൽ മീഡിയയിലൊക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തി, പല കാര്യത്തിൽ ഡി ജെ അങ്ങനെയൊക്കെ ഉണ്ട്. ജാസ്മിനാണ് സിബിനെക്കാട്ടും 10 വയസ്സിന് താഴെയുള്ള ഒരു കൊച്ച്. ഇത്രയൊക്കെ ഉള്ള കാര്യങ്ങൾ, എന്നിട്ട് പുച്ഛത്തോടുകൂടി എണീക്കട ഇങ്ങനെയൊക്കെ പറയുമ്പോ എന്താ പറയണ്ട, അതിന്റെയൊക്കെ ഒരു മറുപടി എങ്ങനെയുണ്ട്? അങ്ങനെ ഒരു ആ ഒരു പേര് വിളിച്ചു പോലും സത്യത്തെ ഇടപെടരുത്. ശരിക്കും പറഞ്ഞാൽ ജിൻഡോയെ കയറി കാക്ക കാക്ക എന്ന് വിളിക്കുന്നുണ്ട്. എന്തിനാണോ ഈ കാക്ക കാക്ക എന്നുണ്ടാക്കുന്ന അരോചകമാണ്, അത് കേട്ട് വരുമ്പോ അരോചകമാണ് കാക്ക. അന്ന് ലാലേട്ടൻ ചോദിച്ചാലും അപ്പൊ കാക്ക പിന്നെ എന്ത് വിളിക്കുവാവോ, ഇനി എന്തേലും ആട്ടെ, ഓരോ നാടിന്റെ ഭാഷയായിരിക്കാം. പക്ഷെ എന്നാ ഇവരെ ആരെയും പേരോ ഏട്ടാ ചേട്ടാന്നോ ഒന്നും വിളിക്കത്തില്ല, ഇവരെയൊക്കെ വേറെ എണീക്കടാ ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട് വാടാ ഇങ്ങനെയാ. പിന്നെ നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങളുടെ ജാസ്മിൻ ആർമി ജാസ്മിനെ ഒത്തിരിയും പോയിട്ട് പറയുമ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല. ജീവിതകാലത്തില് സ്റ്റാർട്ടിങ് തൊട്ട് ഒരു കൊച്ചിന്റെ ബാല്യം കൗമാരം യൗവനം ഒക്കെ കടന്നു പോകുമ്പോൾ ഇപ്പൊ യൗവനത്തിൽ എത്തി നിൽക്കുന്ന ജാസ്മിൻ പാലിച്ചു പോരേണ്ടതായ നാട്ടുനടപ്പുകളും നല്ല ശീലങ്ങളും ഒന്നും ഉൾക്കൊണ്ടില്ല. അത് ആരുടെ കുറ്റമാണ്? നമ്മൾ പൊതുവെ പറയുകയാണെങ്കിൽ വളർത്തു ദോഷം എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. അത് ആ കൊച്ചിന്റെ അമ്മയുടെ മാത്രം ദോഷമായിട്ടേ പറയാൻ പറ്റുള്ളൂ. കാരണം ആ കൊച്ചിനെ കൊണ്ടു നടന്ന് വളർത്തുന്ന അച്ഛനല്ല അമ്മയാണ് ഇത് പറഞ്ഞു കൊടുക്കേണ്ടത്. അമ്മ വെറും കഴിവ് കേട്ടവളാകുന്നതിൽ ഒരു അർത്ഥവുമില്ല. ചൊല്ലും ചൊളയും ഒരുപോലെ കൊടുക്കണം. നമ്മൾ ചോറും ഫുഡും വായിലോട്ട് ഉരുട്ടി കൊച്ചുങ്ങൾക്ക് വെച്ച് കൊടുക്കുന്ന അതേപോലെ തന്നെ ചൊല്ല്, ചൊല്ലും ചൊളയെന്ന് അതിൽ പറയാം. ചൊല്ല് അതായത് നല്ലത് പറഞ്ഞ് ചൊല്ലിക്കൊടുത്ത്, ചെവിയില് നല്ലത് പറഞ്ഞു കൊടുത്ത് വേണം കുട്ടികളെ വളർത്താൻ. ഒരു ബഹുമാനിക്കേണ്ടവരെ, മുതിർന്നവരെ ബഹുമാനിച്ച് സംസാരിക്കാൻ. ആദ്യം പിള്ളേർ ചോദിക്കും ബഹുമാനം എന്ന് പറഞ്ഞാൽ എന്തുവാ, എന്ത് സാധനം അത് എന്ന് പിള്ളേർക്കത് അറിയില്ല.
അതെന്ത് സാധനമാണെന്ന് പിള്ളേർ ചോദിക്കും. അത് നമ്മൾ നല്ലപോലെ പറഞ്ഞു കൊടുത്ത് ടീച്ചർമാരെ ബഹുമാനിച്ച് അവിടുന്ന് തുടങ്ങി അച്ഛനമ്മമാരെ അമ്മാവന്മാരെ മുതിർന്ന പ്രായമുള്ളവരെ ഇവരെല്ലാം ബഹുമാനിച്ച് ബഹുമാനിച്ച് നമ്മൾ പഠിക്കും. അവരുടെ അടുത്ത് നമ്മളിരിക്കുമ്പോൾ അവര് കടന്നു വരുമ്പോൾ നമ്മൾ എണീറ്റ് കൊടുക്കാൻ പഠിക്കും. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ബസ് യാത്ര ചെയ്യുമ്പോഴത്തേന് പ്രായമുള്ള ആൾക്കാർ വന്നാൽ ഞങ്ങളൊക്കെ എണീറ്റ് കൊടുക്കും. ആ പ്രായത്തെ ബഹുമാനിക്കുക, അവർക്ക് വയ്യായികയുണ്ട്. ഇന്ന് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല, എന്നാലും അങ്ങനെ അന്ന് ഇരിക്കത്തില്ല. നമ്മൾ പ്രായമുള്ളവർ ബസ്സേലാണെങ്കിലും നമ്മൾ ഇരിക്കില്ല, നമ്മൾ എണീറ്റ് കൊടുത്ത് അവരെ ഇരുത്തും. അതേപോലെ പ്രായമുള്ളവർ വരുമ്പോൾ നമ്മൾ അറിയാതെ അങ്ങ് എണീറ്റ് പോകും. ആ ഒരു ശീലം ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എണീറ്റ് പോകും. അതുപോലെ അവരെ ബഹുമാനിച്ച് അവിടെ നിന്ന് സംസാരിക്കുള്ളൂ. പിന്നെ അവരോടാണെങ്കിൽ ഇപ്പൊ ഈ ചായ അല്ലേ കൊടുക്കുമ്പോൾ മൂക്ക് പിടിക്കുന്നത്, ഇതൊക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ ശീലിച്ചാണെങ്കിൽ അറിയാതെ നമ്മുടെ കൈ മൂക്കയിലോട്ട് വരും. അങ്ങനെയാണ്, ശീലിച്ചില്ലെങ്കിൽ ഇതൊന്നും വരികയല്ല. ഇതപ്പൊ ചൊല്ലും ചൊളയും. അതുപോലെ ചെരുപ്പിടാതെ ബാത്റൂമിൽ പോയിട്ട് സോഫ കയറിയിരിക്കുമ്പോൾ അവനവന്റെ വൃത്തികേട്, കാല് കടിക്കുക എന്ന് പറയുന്നത് അവനവന്റെ വൃത്തികേട്, ഒരിക്കലും അവനവന് വൃത്തികേടല്ല. അതൊരു അടിസ്ഥാന പോളിസിയാണ്. നമ്മളുടെ ഒരു വൃത്തികേടും നമുക്ക് വൃത്തികേടല്ല, അത് കണ്ടു നിൽക്കുന്നവർക്കാണ് വൃത്തികേട്. അത് ഓർക്കണം. പിന്നെ ശരീരത്തിനുള്ളിലെ വിസർജ്യമായ സംഭവങ്ങൾ പുറത്തു വന്ന അന്തരീക്ഷമായിട്ട് സമ്പർക്കം ആയിക്കഴിഞ്ഞാൽ അത് വളരെ മലിനമായ വസ്തുവാണ്. നമുക്ക് വൃത്തികേടല്ലെങ്കിലും മറ്റുള്ളവർക്ക് വൃത്തികേട്, നമുക്കും അത് വൃത്തികേടാണ്. അതിന്റെ അകത്ത് അണുക്കൾ വരുന്നുണ്ട്. പുറത്തെ വായുവായിട്ട് സമ്പർക്കം വരുമ്പോഴേ അണുക്കൾ വന്നിട്ട് പിന്നെ അത് അസുഖങ്ങൾ ഉണ്ടാക്കാനാണ് കാരണമാകുന്നത്. അപ്പൊ വൃത്തികേട് വൃത്തികേട. ഈ കാലിലെ നഖത്തിന്റെ അടിയിൽ ഇരിക്കുന്ന ചെളിയൊക്കെ ചെളി തന്നെയാണ്, അതിന്റെ അകത്ത് അണുക്കളുണ്ട്. അത് വായി വെച്ച് കടിച്ച് വായിലോട്ട് വിടുന്ന ശീലം ചെറുപ്പത്തിലെയൊക്കെ കാണിച്ചാൽ കൈക്കെട്ട് നല്ല അടി കൊടുക്കുക, നല്ല ചൂര വെട്ടി അടി കൊടുക്കുക. മേലാ ചെയ്യൽ ആദ്യത്തെ ഒരടി കിട്ടിക്കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ ചെയ്ത് കഴിയുമ്പോൾ ഒരടി കൊടുത്താൽ കിട്ടില്ല. അതുപോലെ കൈനാഗം കടിക്കുന്ന പിള്ളേരില്ല, ടീച്ചർമാര് നല്ല വടി വെച്ചടിക്കും, അമ്മമാരും അടിക്കും. അങ്ങനെയാണ് അത് വിടുന്നത്. പലപ്പോഴും ഉണ്ട് പിള്ളേരെല്ലാം നഖം കടിക്കും, ചെറുപ്പത്തിൽ നഖം കടിച്ച് തുടങ്ങുന്നുണ്ട് പല പിള്ളേരും. പക്ഷെ ഭാവിയിൽ അത് മാറ്റി വെക്കുന്നത്. നഖത്തിന്റെ അകത്ത് കയറിയിരിക്കുന്ന എന്തോരം പൊടികളും ചെടികളുമാണ്. ഒരു പനിയായിട്ട് ഒരു ഡോക്ടറെ മുന്നിലോട്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഈ കുട്ടികളെ നോക്കുന്ന ഡോക്ടറെ അടുത്ത് പ്രത്യേകിച്ച് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, അവർ കുട്ടികളുടെ കൈയുടെ നഖം എല്ലാം പ്രത്യേകിച്ച് ശ്രദ്ധിക്കും. ഈ കൈനഖത്തിന്റെ ഇടയിൽ എല്ലാം ചെളി കയറിയിരുന്നാൽ അത് രോഗങ്ങൾ പിന്നെയും പരത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ നമ്മള് ചെറുപ്പത്തിൽ ഈ അമ്മമാരാണ് കൂടുതലും ശ്രദ്ധിക്കേണ്ടത്, അമ്മമാരും ശ്രദ്ധിക്കണം. അങ്ങനെയാണ്. അല്ലാതെ ചുമ്മാതെ കുറെ ഫുഡ് വാരി കൊടുത്ത് പിള്ളേരെ വളർത്തുന്നതിലല്ല, ചൊല്ലും ചൊളയും ഒരുപോലെ കൊടുക്കണം. വടിയെ സ്നേഹിക്കാൻ പാടില്ലെന്നും കൂടെ ഒരു പറഞ്ഞല്ലുണ്ട്, അടിക്കേണ്ട സമയത്ത് നമ്മൾ അടിക്കണം, വടിയെ സ്നേഹിക്കരുത്. അങ്ങനെയല്ലാതെ നമ്മളെ വളർത്തി വിട്ടാൽ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മൾ അങ്ങനെയല്ലാതെ മക്കളെ വളർത്തി വിട്ടാൽ അത് സമൂഹത്തിന് നേരെ ബുദ്ധിമുട്ടാവും. അവരെ പിന്നീട് വളർന്ന് അവരെ സമൂഹത്തിലേക്ക് ഇറങ്ങുക ചെയ്യണം. അപ്പൊ അതൊരു പൊതുശല്യമായി മാറും, സമൂഹത്തിനൊരു ശല്യമായിട്ട് അവർ മാറും. അപ്പൊ നമ്മൾ ഒരു മക്കളെ വളർത്തിയിട്ട് പൊതുശല്യമാക്കി വളർത്തിവിടണോ വേണ്ടയോ എന്ന് ആലോചിക്കേണ്ടത് ഓരോ മാതാപിതാക്കളോ. ഇപ്പൊ പൊതുശല്യമായി ശരിക്കും പറഞ്ഞാൽ ജാസ്മിൻ അവിടെ പോയി നിന്ന് കാണിക്കുന്നതൊക്കെ പൊതുശല്യം. ആ ബാത്റൂമിൽ പോയിട്ട് ആ കാലോട് കൂടി അവർ വന്ന് ആ സോഫ ഇരിക്കുന്ന പൊതുശല്യമായി. പിന്നെ ആ ചായ തുമ്മിയിട്ട് അത് പൊതുശല്യമായി, കാരണം ബാക്കി ചായ മുഴുവൻ അവരല്ലേ കുടിക്കേണ്ടത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പൊതുശല്യമായിട്ട് ജാസ്മിൻ മാറിയിട്ടുണ്ട്. അത് ആര് മാറ്റി എന്നുള്ളത് സ്വയം ചിന്തിച്ച് മനസ്സിലാക്കണം. ജാസ്മിൻ ഇനി പഠിക്കേണ്ട കാര്യങ്ങളൊന്നും പഠിക്കേണ്ട പ്രായത്തിൽ പഠിക്കാതെ യൗവനം വരെ എത്തിച്ചേർന്നു. അത് ആരുടെ കുറ്റം എന്ന് പറഞ്ഞാൽ ശരിക്കും പറയാൻ ഒറ്റ വാക്കേ ഉള്ളൂ, വളർത്തുദോഷം എന്ന് പറയാം. മാതാപിതാക്കൾ പിള്ളേരങ്ങനെ ചെയ്യുന്നതിന് പറയാൻ പാടില്ല എന്നൊക്കെ പറയും. പക്ഷെ പൊതുശീലങ്ങളുണ്ട്, ആ ശീലങ്ങള് പറയാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ സിബിൻ പറഞ്ഞ വളരെ കറക്റ്റാണ്, പുറത്തു വന്നതിന് ശേഷമാണ് സിബിൻ ഇത് പറഞ്ഞത്. അപ്പൊ അകത്ത് ഈ ജാസ്മിൻ കാട്ടിക്കൂട്ടിയത് എഡിറ്റ് ചെയ്തൊന്നുമല്ല, കാട്ടിക്കൂട്ടിയതൊക്കെ തന്നെയാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.